സൂപ്പർ പ്രൈം തുടരുന്നു ശ്രീ കെ കെ രാകേഷ് താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടല്ലോ അല്ലേ ഒരു ഒരു തവണ ഞാനൊന്ന് വത്സൻ തിലങ്കരിയിലേക്ക് പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ശ്രീ തില്ലങ്കേരി രാകേഷ് പറയുകയായിരുന്നു ഭൂമിയോളം ക്ഷമിച്ചു നിങ്ങളാണ് തുടർച്ചയായി പ്രകോപനം ഉണ്ടാക്കിയത് അത് നമ്മുടെ കൺമുന്നിലെ സത്യമല്ലേ തിലങ്കേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതല്ലേ നിങ്ങൾ പിണറായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പ്രകോപന നീക്കങ്ങൾ അതല്ലേ പിന്നീട് രൂപം പ്രാപിച്ച് ഇപ്പോൾ വന്ന ഒരു വ്യക്തതയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് പോലും ക്രമസമാധാന പ്രശ്നം എന്ന് അതിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സി പി എം അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തൊരു കാര്യമുണ്ട് അതാണ് അതിപ്പോൾ വലിയ പ്രചരണമായി ഒരു കാര്യമാണ് അതെന്താണെന്ന് വെച്ചാൽ അന്ന് ആഹ്ലാദ പ്രകടനത്തിനിടയിൽ വാഹനം കയറിയിട്ട് ഒരാൾ കൊല്ലപ്പെട്ടു ശ്രീ രവീന്ദ്രൻ മരിച്ചു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം വാഹനം കയറിയാൽ മരിച്ചതെന്ന് എന്താ കേസ് ആർ എസ് ആർക്കെതിരായിട്ട് കൊലക്കുറ്റാണ് കേസെടുത്തത് പോലീസ് എന്താ പറയുന്നത് പോലീസ് പറയുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ തലത്തിൽ നിന്നുള്ള കർക്കശ നിർദ്ദേശം കൊണ്ടാണ് ആ കേസെടുത്തതെന്നുള്ളതാണ് അപ്പം ഇത് അധികാരത്തെ ഏറ്റവും നഗ്നമായി ഉപയോഗിക്കുകയാണ് സി പി എം ഇപ്പോൾ എന്താണ് പറയുന്നത് കുഴപ്പം തുടങ്ങിയത് കൊലപാതകം തുടങ്ങിയത് ആർ എസ് എസ് ആണെന്ന് പ്രചരിപ്പിക്കാൻ അവർക്കൊരു വഴിയായി ബാക്കിയുള്ളവർക്കൊക്കെ അത് ഏറ്റുപിടിക്കാനായി ആ കേസ് ആർ എസ് എസിൻ്റെ മേലെ കെട്ടിയേൽപ്പിക്കപ്പെട്ട കേസാണ് രണ്ട് ഈ കാര്യത്തിൽ രാകേഷ് മറുപടി പറഞ്ഞു പറ്റൂ എന്താ രമിത്തിയത് ക്രിമിനൽ കുറ്റം നിങ്ങളിപ്പോൾ കൊന്ന രമിത്തില്ലേ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്തു തോന്നുന്നു ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റം പറയും നിങ്ങൾ ക്രിമിനലാ ക്രിമിനലാ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട് മാതൃമിയിൽ ഏതാണ് ഞാനിതുവരെ വായിച്ചിട്ടില്ല അവിടെ ഒരു കൊട്ടേഷൻ സംഘം കൊണ്ടുവന്നോ ക്രിമിനൽ പ്രവർത്തനം നടത്തിയെന്നോ ഞാനിതുവരെ വായിച്ചിട്ടില്ല ഒരു കാര്യം നിങ്ങൾ മറുപടി പറയണം ആ അസ്സലമിന കണ്ണൂരിനെ മാത്രമല്ലല്ലോ കണ്ണീരണിയിക്കുന്നത് ആ അസ്സലമിന നാദാപുരത്ത് പോയിട്ട് കൊന്നത് കണ്ണൂർക്കാരല്ലേ ശ്രീ ഫക്രുദ്ദീൻ കാണേണ്ട ഒരു കാര്യമുണ്ട് ആർ എസ് എസ് ആരാണോ ആർ എസ് എസിന്റെ മാഡമ്പിയും ആയുധ പരിശീലനം കൊണ്ടാണോ ആ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് അവരാണോ ഫസലിനെ കൊന്നത് സി പി ഐ ഒരൊറ്റ രക്തസാക്ഷിയെ കണ്ണൂർ ജില്ലയിലുള്ളൂ അത് മുഴക്കുന്നില്ല ദാമോരനാ ആർ എസ് എസ് ആ കൊന്നത് സി പി എം അല്ലേ കൊന്നത് ഇവിടെ കോൺഗ്രസ് എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് സി പി എം ഇതുപോലുള്ള കൊലപാതകം ചെയ്യുമ്പോൾ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല പുറത്തു പോയിട്ട് ने वारी ने वारी ने वारी ने ും സി പി എമ്മിനെയാണ് ഏക ശത്രുവായി കണ്ട് അങ്ങോട്ടേക്ക് ആക്രമിക്കുന്നതെന്ന് ഒരു മിനിറ്റ് അതിനങ്ങ് മറുപടി പറഞ്ഞോളൂ അതിനു മുമ്പ് എന്താണ് കൈതേരി അനൂപി ഒരു നിമിഷം തില്ലങ്കേരി കഴിഞ്ഞ മുപ്പത്തിയാറ് മണിക്കൂറിലുണ്ടായ നാല് വധശ്രമങ്ങളെ പറ്റി ഇന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നതാണ് കൈതേരി അനൂപ് തില്ലങ്കേരി ബാലൻ കണ്ണവത്തെ ശിവൻ കോടിയേരിയിലെ രമേശൻ ഇതിൽ രണ്ടുപേർ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് അപ്പോൾ ഇതിലെല്ലാം നാല് വധശ്രമങ്ങൾ മുപ്പത്തിയാറ് മണിക്കൂറുകളിൽ നടന്നു അത് പിന്നെ മോഹനലിൽ എത്തി അവസാനിച്ചു ഇതിൻ്റെ ഒരു ആസൂത്രണമില്ല ഇതൊക്കെ ആദർച്ഛികമായി സംഭവിക്കുകയാണോ ചെയ്യുക നാല് പേര് രക്ഷപ്പെട്ടു അഞ്ചാമത്തൊരാൾ ഈ പറയുന്ന തരത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് രമേശ് പറഞ്ഞു പണി ചെയ്തുകൊണ്ടേയിരിക്കും കൈതേരി അനൂപ് പണി ചെയ്തു തില്ലങ്കേരി ബാലൻ പണി ചെയ്തു കണ്ണവത്തെ ശിവൻ പണി ചെയ്തു രമേശൻ പണി ചെയ്തു ഇങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യം പറയാം ഇതിനിടയിൽ ആ ഇത് ഇതിനിടയിൽ മിനീഷ് നവജിത്ത് ഷാജി പ്രഷോഭ് സോനു ജിഷ്ണുചന്ദ്രൻ ദിബിൻ സായുജ് ശ്രീനേഷ് നിതീഷ് ഇത്രയും ആളുകളെ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകന്മാർ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ആശുപത്രിയിൽ കഴിയുന്നവരാണ് ഇനിയും ലിസ്റ്റ് ഇഷ്ടം പോലെയുണ്ട് ഇവരൊന്നും ആശുപത്രിയിൽ ഡിസ്ചാർജ് ആയിട്ടില്ല ഈ നാല് പേരിൽ ഏറ്റവും എനിക്ക് എൻ്റെ തില്ലങ്കേരിയിൽ നടന്ന സംഭവം അറിയാലോ എൻ്റെ നാട്ടിൽ നടന്ന തില്ലങ്കേരിയിൽ നടന്ന സംഭവത്തിൽ ബാലൻ എന്ന് പറയുന്ന ആൾ ആക്രമിക്കപ്പെട്ട സംഭവം ഒരു മരണ വീട്ടിൽ നടന്ന രാഷ്ട്രീയമായ ഒരു ബന്ധവുമില്ലാത്ത ഒരു വാക്തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യമാണെന്ന് പരിപൂർണമായി എനിക്ക് ബോധ്യമുണ്ട് അതിനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഇതുപോലെ ആളുകളെ നിരപരാധികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ശ്രീ ഫക്രുദ്ദീൻ ചർച്ചയിൽ പങ്കെടുത്ത ഫക്രുദ്ദീനോട് ഒരു കാര്യം പറയാനുണ്ട് അദ്ദേഹം പറയുണ്ടായി ഈ മാടംബിത്തരവും അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുകയാണ് എൺപത്തി അഞ്ച് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ മരിച്ചിട്ടുണ്ട് അതിൽ എഴുപത് പേര് മുൻ സി പി എംമാരാണ് അവരൊക്കെ മാടംബിമാരാണോ മുൻ സി പി എംമാരാണ് ഈ മുൻ സി പി എംമാരായിട്ടുള്ള ആളുകളെ സി പി എം ആർ കൊല ചെയ്തു ഞങ്ങളേതായാലും മുൻ ആർ എസ് എസ് കാരായ ആളുകളെ സി പി എമ്മിന് ആളുകളെ കൊല ചെയ്തിട്ടില്ല ഒന്ന് നിങ്ങളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഒരു ദിവസം കണ്ണൂർ വന്നിട്ട് ഈ മരിച്ച ആളുകളുടെ വീട്ടിൽ അർദ്ധ പട്ടിണിക്കാരും പട്ടിണിക്കാരും കൂലിപ്പണിക്കാരുമായി പിണറായിക്കടുത്ത് കോട്ടം കോട്ടയം ആർ എസ് എസ് കാരൻ ദീക്ഷിത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്തിനാണ് ഈ ആർ എസ് എസ് കാരൻ ബോംബുണ്ടാക്കുന്നത് നിങ്ങൾ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ലല്ലോ ഈ ബോംബ് സ്ഫോടനം ബോംബുണ്ടാക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായിട്ടും മരിക്കും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ ആളുകൾ ബോംബുണ്ടാക്കുന്നത് അങ്ങനെ സ്വന്തം ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു പണിക്ക് ഇവിടത്തെ ആളുകൾ ഇറങ്ങണമെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിൽ സ്വന്തം രക്ഷയിൽ ആത്മരക്ഷയിൽ ഇവിടുത്തെ പോലീസിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ എല്ലാം വിശ്വാസം നഷ്ടപ്പെടുന്ന സമയത്താണ് ഇതുപോലെ ഏറ്റവും അപകടകരമായ സ്വയം പ്രതിരോധത്തിന്റെയും ആത്മരക്ഷയുടെയും വഴിയിലേക്ക് ആളുകൾ നീങ്ങേണ്ടി വരിക അങ്ങനെ നീങ്ങാൻ മരണത്തെ പോലും സ്വീകരിച്ചുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കണ്ണൂരിലെ യുവാക്കൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലീസ് മന്ത്രി മറുപടി പറയണം ശ്രീ സാർ പറഞ്ഞതുപോലെ എല്ലാ അതിവിചിത്രമായ അതിവിചിത്രമായ വാദഗതിയാണ് വാദഗതിയാണ് അവിടെ നിൽക്കട്ടെ രാകേഷ് ശ്രീ രാകേഷ് അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല ശ്രീ ഫക്രുദ്ദീൻ അലി അവിടെ ആകെ ഒരു സി പി ഐ കാരൻ മാത്രമാണ് രക്തസാക്ഷിയായിട്ടുള്ളത് എന്ന് പറയുന്നു പിന്നെ ഈ എൺപത്തി മൂന്ന് പേരിലോ മറ്റോ എഴുപത് പേരും മുൻ സി പി എന്ന്

ഫർദ്ദാ ആക്രമണം നടക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം പിന്നെ നടത്തിയിട്ടുള്ള തന്നെയാണ് അല്ല ഇതിന്റെ പ്രശ്നം അവിടെയാണ് ഞാൻ ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തു അപ്പുറത്തും ഒരു അതികൃത്യം കൃത്യമായിട്ടുള്ള വർഗസമരങ്ങളുടെ തൊഴിലാളികളുടെ സംഘടന അതിനെ അടിച്ച മൊത്തമാണ് ഒരു ഒരു വിഭാഗം ആ ഒരു വർഗ സമരം ആ മാഡംബിമാരെ നേരിട്ട് ആരും പോയി തല്ലില്ലല്ലോ ലോകത്ത് എവിടെയും തല്ലില്ല പാവപ്പെട്ടവന തന്നെയാണ് അവർ ഉപയോഗിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ നിലങ്കരി പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റ് ഞങ്ങളുടെ കൂടെ വന്ന അവരാണ് കൊല ചെയ്യപ്പെട്ടതെന്ന് ഇപ്പോൾ കൊലംകുത്തികൾ എല്ലാ കാല കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അങ്ങനെ കൊലംകുത്തികളായ ആളുകളെ വകദ്രോഹികളായ ആളുകളെ സ്വാഭാവിക അപ്പുറത്ത് പോകുമ്പോൾ അവന് മുമ്പ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു നീ കൊന്നോ മോനെ ചായ ഉടിച്ചിട്ട് പോവാെന്ന് ജയരാജൻ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ലല്ലോ അതാണ് സംഭവം രണ്ടാമത് കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കണ്ണൂർ നടക്കുന്ന അല്ല അല്ല തിലങ്കനി ഞാൻ ഒരു ഇത് പറഞ്ഞോട്ടെ രണ്ടാമത് കണ്ണൂർ കണ്ണൂർ നടക്കുന്ന ഒരു കാര്യം അവിടെ നടക്കുന്ന ഒരു ചെറിയ രാഷ്ട്രീയ സംഘർഷവും ആ രാഷ്ട്രീയ സംഘർഷത്തെ ഇങ്ങനെ മാഗ്നിഫൈ ചെയ്ത് ഡൽഹി വരെ കൊണ്ടുപോയി ഇവരെ കീശയിലുള്ള ടൈംസ് ടൈംസിനെ ജനലിനെ കൊണ്ട് അവിടെ ചർച്ച ചെയ്യിപ്പിച്ച് എ കെ ഐ സെൻറ്ററിലേക്ക് മാർച്ച് നടത്തി എല്ലാ സ്ഥലത്തുള്ള സി പി എം ഓഫീസുകൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നാഷണൽ ഇഷ്യൂ ആക്കി ആക്കി മാറ്റി പണ്ട് വാമനൻ ഉപയോഗിച്ച് എങ്ങനെയാണോ നമ്മളെ മഹാബലിയെ ചവിട്ടി ചാത്താത്തിയത് അങ്ങനെ ഇന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചവിട്ടി താത്ത ആർ എസ് എസിന്റെ ശ്രമം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സാഹചര്യത്തിൽ എടുത്ത് നോക്കിയോ ഇത് കേരളത്തിൽ മലയാളികൾ മനസ്സിലാക്കി മലയാളികൾ അതിനെ ചെറുത്തുപോലിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ബിജെപിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ എല്ലാ വലതുപക്ഷ സംഘടനകൾ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കണം അതാണ് ജനാധിപത്യം പക്ഷേ വാമനൻ പിന്നെ അവതാരം ബിഷ്ണുവിന്റെ അവതാരം നമുക്ക് പക്ഷെ നമ്മളെ മാബലിയെ ചവിട്ടിത്താത്ത മലയാളികൾ ഒരുമിച്ചിരിക്കും അതിനെ തന്നെ ഇവിടെ നടക്കുന്നത് ശ്രീ ശ്രീ സുഭാഷ് ഞാൻ വരാം പക്ഷേ സംഭവം ഇന്ത്യ എന്ന് ുംബുലേക്കും പ്രചരിപ്പിച്ച ഇവിടെയുള്ള സി പി എം ആരല്ല അത് ഇവിടെയുള്ള ദേശീയ മാധ്യമങ്ങളെ ഏറ്റെടുക്കേ അംബേദ്കർ ഏറ്റെടുക്കുകയും ഇവിടെ എൻ ജിഒസ് ഏറ്റെടുക്കുകയും ചെയ്തേ ഇത് അതുപോലല്ല സംഭവം ഇവിടെ നടക്കുന്ന ചെറിയൊരു രാഷ്ട്രീയ രാഷ്ട്രീയത്തെ ഈ രീതിയിൽ കോൺഗ്രസ് ഇടതുപക്ഷ ഭീകരയുടെ കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് ന്യായമായി സംശയിച്ചു ശരി നേരത്തെ പറഞ്ഞാൽ പ്രശ്നമുണ്ടോ